ورحمة الله وبركاته. طلاب الأعزاء، قد درسنا في الفصل السابق عن النعت وأنواعه الأساسية، أو أنواع النعت، النوعان الأساسيان للنعت، النعت الحقيقي والنعت التسببي. أما نحن اليوم نحن نناقش عن النعت الحقيقي وأنواع النعت الحقيقي وإعرابه إن شاء الله. أنواع النعت الحقيقي أو أنواع النعت. أنواع النعت الحقيقي. النعت الحقيقي، وقد درسنا أن النعت الحقيقي ما هو النعت الحقيقي؟ ما دل على صفة في نفس المطبوع. ما دل على صفة في نفس المطبوع هو النعت الحقيقي. هنا نوعان لنوعان الأساسيان للنعت الحقيقي أو نوع مفرد وثاني الجملة والثالث شبه جملة. مفرد جملة وشبه جملة النعت الحقيقي. وقد درسنا في الفصل السابق الأمثلة للنعت المفرد والنعت الجملة والنعت شبه جملة. وهو النعت المفرد. النعت المفرد ما هو؟ النعت المفرد هو ما ليس جملة ولا شبه جملة. وما ليس جملة. النعت എന്ന് പറയുന്നത് ജുംല ആയിരിക്കില്ല. അതായത് ഫെയിലിയ ജുംല അല്ലെങ്കിൽ ഇസ്മിയ ജുംല ഒന്നും ആയിരിക്കില്ല. വല ശുബഹ ജുംലത്തിന് അല്ലെങ്കിൽ അതൊരു സെമി സെന്റൻസും ആയിരിക്കില്ല. ഒരു പിന്നെ സാദൃശ്യമായ ജുംലയോട് സാദൃശ്യമായ ഒന്നാവുകയും ഇല്ല. അപ്പൊ ബേസിക്കലി അതെന്താവുക? മാലേസ മുഫ്രദ് ജുംലത്തൻ. മാലേസ ജുംലത്തൻ വല ശുബഹ ജുംലത്തിൻ. ഇനി അതിന്റെ ഒരു രണ്ടാമത്തെ ഒരു നിയമം പറയുന്നത് യുതാബിഖുൽ മൻഊതു ഫി ഇഅ്റാബിഹി. يطابق النعت المفرد يطابق النعت المفرد المنعوت هذا ذنب منعوت نود يوجد ورن يطابق النعت المفرد المنعوت هذا منعوت نود يوجد ورن في إعرابه هذا رفل إعراب ورن نقول بعد شو لا طالب المجد الطالبة المجدة لا الرجل الصادق الرجل صادقين എന്നൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ റഫ് ആണെങ്കിൽ റഫ് ആയിട്ട് വരണം. നസ്ബ് നസ്ബ് ആണെങ്കിൽ നസ്ബ് ആയിട്ട് വരും. ജറൻ മത്ബൂ ജറാണെങ്കിൽ നഅത്തും മൻഊത് ജറാണെങ്കിൽ നഅത്തും എന്തായി വരണം? ജറായി വരണം. അപ്പൊ എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ബേസിക്കൽ ആയിട്ട് ഒരു നിയമം പറഞ്ഞത് യുതാബിഖുൻ നഅത്തുൽ മുഫ്റദു അൽ മൻഊത ഫി ഇഅ്റാബിഹി റഫൻ ഔ നസ്ബൻ ഔ ജറൻ വ നൗഇഹി. ഇനി അതിന്റെ നൗഇലും വരും. അതായത് ഇത് തസ്കീറാണോ തഅനീസാണോ എന്നുള്ളത്. അതായത് മുദക്കറാണെങ്കിൽ മുദക്കറായി വരണം. നഅത്ത് മുദക്കറായതുകൊണ്ട് മൻഊത്ത് മുദക്കറായതുകൊണ്ട് നഅത്ത് മുദക്കറായി വരണം. അല്ലെങ്കിൽ മൻഊത്ത് മുഅന്നസ് ആയതുകൊണ്ട് നഅത്ത് മുഅന്നസ് ആയി വരണം. വഅദദിഹി അതിന്റെ എണ്ണത്തിലും യോജിച്ചു വരണം. അൽ ഇഫ്റാദ് ഏകവചനാണെങ്കിൽ അങ്ങനെ വരണം. തസ്നി ആണെങ്കിൽ തസ്നി ആയിട്ട് വരണം. ജംആയിട്ട് ജമണം. കമാ യുതാബിഖു അതുപോലെ തന്നെ കമാ യുതാബിഖു നഅത്തുൽ മുഫ്റദു ഈ നഅത്തു മുഫ്റദ് യോജിച്ചു വരണം. ആരോട്? അൽ മൻഊത മൻഊത്തിനോട് യോജിച്ചു വരണം. ഫി തഅരീഫി അത് മഅരിഫി ആണെങ്കിൽ മഅരിഫി ആയിട്ട് വരണം. അത് അലിഫ് ലാം ഉണ്ടെങ്കിൽ അലിഫ് ലാം ആയിട്ട് വരണം. ഇപ്പോ ഫി തഅരീഫി തഅരീഫിൽ നക്കിറ നക്വ തൻകീറി നക്കിറയാണെങ്കിൽ നക്കിറായിട്ട് വരണം. അല റജുലിൻ മുഖ്ലിസിൻ അവിടെ നക്കിറായിട്ട് വന്നു. അല റജു പിന്നെന്താ പറഞ്ഞത് അതിന്റെ മുൻപ് വേറൊന്ന് പറഞ്ഞില്ലേ? ആ റജുല അസ്വദീഖ അല്ലെ അസ്നേഹത്തു അല റജുൽ അസ്നേ അല്ല അസ്നേഹത്തു അല്ല എന്താണ് പറഞ്ഞത്? ആ താരീഫിൽ ഒരു ഉദാഹരണം പറഞ്ഞില്ലേ? യുഹിബ്ബു നാസു അർറജുല അസ്വദീഖ അർറജുല അസ്വദീഖ അർറജുല എന്നുള്ളത് ഇവിടെ മാരിഫയാണ്. അതുകൊണ്ട് അസ്വദീഖ എന്നത് മാരിഫായിട്ട് വന്നു. നേരത്തെ കഴിഞ്ഞ ഉദാഹരണം നമ്മൾ പഠിച്ചതാണ്. അതുപോലെ തന്നെ അസ്നേഹത്തു അല റജുലിൻ മുഖ്ലിസിൻ അല റജുലിൻ റജുലിൻ ഇവിടെ നെക്കിറയാണ്. അതുകൊണ്ട് മുഖ്ലിസിൻ എന്നുള്ളത് ഇവിടെ നെക്കിറായിട്ട് വന്നു അല്ലെ. റജുലിൻ എന്നുള്ളത് മുഫ്റദാണ്. അതുകൊണ്ട് മുഖ്ലിസിൻ മുഫ്റദായി വന്നു. റജുലിൻ എന്നുള്ളത് മുദക്കറാണ്. അതുകൊണ്ട് ഇവിടെ റജു മുഖ്ലിസിൻ എന്നുള്ളത് മുദക്കറായി വന്നു അല്ലെ. അപ്പോ റജുലിൻ എന്നുള്ളത് ഇവിടെ മജ്റൂറാണ്. അതുകൊണ്ട് മുഖ്ലിസിൻ ഇവിടെ മജ്റൂറായി വന്നു. അപ്പൊ ഈ പറഞ്ഞ ഇഅ്റാബിൽ വരും, അതിന്റെ നൗഇൽ വരും, അതിന്റെ തഅദീ അദദിൽ വരും, അതിന്റെ തഅരീഫ് തൻകീറിലും ഒക്കെ
യുദാബിക്കുൻ നഅതു അൽ മുഫ്റദു അൽ മൻഉദ മിമ്മ ഫ അന്നഅതുൽ മുഫ്റദു വ മാ ലൈസ ജുംലതൻ വലാ ശുബ്ഹ ജുംല വ യുദാബിക്കുൻ നഅതുൽ മുഫ്റദു അൽ മൻഉദ ഫി ഇറാബിഹി വ നൗഇഹി വ അദദിഹി കമ യുദാബിക്കു ഫി തഅരീഫി വ തൻഗീരി ഫ ആദ മസലൻ ഫാസ താലിബുൽ മുജിദ്ദു فازت طالبۃ المجدۃ فاز طالب المجدۃ طالب مذکر و مذکر و مفرد المجدۃ مفرد و مفرد و مذکر وكذلك طالب مرفوع كانه فاعل المجدۃ ف فاعل مرفوع الى فازت طالبۃ المجدۃ طالبۃ مؤنث مجدۃ مؤنث طالبۃ مفرد المجدۃ مفرد طالبته مرفون المجدته مرفون الطالبته معرفه المجدته معرفه هكذا نهايه الجمله എന്നാൽ നഹ്തുൽ ജുംല എന്ന് പറഞ്ഞാൽ നഹ്തുൽ ജുംല എങ്ങനെയാണ് ജുംല നഹ്തു ജുംല ആയിട്ട് വന്നാൽ എന്താണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത് ഹുവ മാ കാന ജുംലതൻ ഇസ്മിയതൻ ഇസ്മിയതൻ ഔ ഫഇലിയതൻ ഹുവ മാ കാന നഹ്തു അൽജുംലത്തു ഹുവ മാ കാന ജുംലതൻ നഹ്ത് ജുംല ആയിട്ട് വരാം ആ ജുംല ഇസ്മി ആവാം ഔ ഫഇലി ആവാം വ യുസ്തറത്തു ഫീ ഹാദിഹിൽ ജുംലതി ഇത്തരം ജുംലകളിൽ നിർബന്ധമാണ് അതിൽ കണ്ടീഷൻ ഉണ്ട് ആ ജുംലയിൽ എന്തുണ്ടായിരിക്കണം അൻ തഷ്തമില ആ ജുംല ഉൾക്കൊള്ളണം അലാ ലമീരിൻ ആ ജുംലയിൽ ഒരു ലമീർ ഉണ്ടായിരിക്കണം യർബുതുഹ ആ ലമീർ ബന്ധിപ്പിക്കണം ആരെ ഈ ജുംലയെ ബന്ധിപ്പിക്കണം ബിൽ മൻഊതി മൻഊതിനോട് ബന്ധിപ്പിക്കണം അതുപോലെ തന്നെ വയുതാബിക്കു അതിനോട് യോജിച്ചു വരികയും വേണം നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ യുതാബിക്ക് അതിനോട് യോജിച്ചു വരികയും ചെയ്യണം അപ്പൊ ഹുവ മാ കാന ജുംലത്തൻ ഇസ്മിയത്തൻ ഔ ഫീലിയത്തൻ നഹ്തു ജുംലയിലെ പ്രത്യേകത നഹ്തു ജുംലയായിരിക്കും ജുംല ഇസ്മിയാവാം ജുംല ഫീലിയാവാം വയുഷ്തറത്തു അതിൽ നിർബന്ധമാണ് അതിൽ ജുംല ഫീലിയയിലാണെങ്കിലും ജുംല ഇസ്മിയയിലാണെങ്കിലും നിർബന്ധമാണ് ഫി ഹാദിഹിൽ ജുംലത്തി ആ ജുംലയിൽ നിർബന്ധമാണ് അൻ തഷ്തമില അതിൽ ഉണ്ടായിരിക്കണം അലാ ലമീരിൻ ഒരു ലമീർ ഉണ്ടായിരിക്കണം യർബുതുഹ ഈ ലമീർ ബന്ധിപ്പിക്കണം ഈ ജുംലയെ ബന്ധിപ്പിക്കണം ബിൻ മൻഊതി മൻഊതുമായിട്ട് ബന്ധിപ്പിക്കണം വയുതാബിഖുഹു അതിനോട് യോജിച്ചു വരികയും വേണം വഹാദിഹിൽ ജുംലത്തു ഈ നയത്തായി വരുന്ന ജുംല അത്തത്തുബാവു അത് പിന്തുടർന്ന് വരണം മൻഊതഹ അതിന്റെ മൻഊതിനോട് പിന്തുടർന്ന് വരണം ഫിൽ ഇഹ്റാബി ഇഹ്റാബിൽ പിന്തുടർന്ന് വരണം ഇവിടെ തസ്കീർ തഅനീസ് ഇഫ്റാദിലൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല ഇഹ്റാബിൽ എന്തായി വരണം അത് പിന്നെ ഇഹ്റാബിൽ റഫ് ആണെങ്കിൽ റഫ് വരണം നസ്ബ് വരണം ജറാണെങ്കിൽ ജറിന്റെ അവസരത്തിൽ വരണം എന്നാണ് ഇവിടെ നഹ്തു ജുംലയിൽ പറയുന്നത് നഹ്ത് മുഫ്റദിലാണെങ്കിൽ എന്തൊക്കെ പറഞ്ഞു നഹ്ത് മുഫ്റദിലാണെങ്കിൽ അതിന്റെ ഇഫ്റാദിൽ അതിന്റെ ഇഫ്റാദിലാണെങ്കിലും തസ്നിയാണെങ്കിലും അതുപോലെ തന്നെ ജമ്മിലാണെങ്കിലും തദ്കീറിലും തഅനീസിലൊക്കെ യോജിച്ചു വരണം എന്ന് പറഞ്ഞു നഹ്തുൽ മുഫ്റദിൽ എന്നാൽ നഹ്ത് ജുംലയിൽ നമ്മൾ പറയുന്നത് അതിന്റെ ഇഹ്റാബില് ഇഹ്റാബിനോട് അതിന് യോജിച്ചു വരണം എന്നാണ് പറഞ്ഞത് അപ്പൊ അതിന്റെ ഒരു ഉദാഹരണം നമുക്ക് പറയാം ഇലാ ഇസ്തമഅതു ഇലാ ഖതീബിൻ ഞാനൊരു ഖതീബിനെ കേട്ടു അപ്പൊ സൗത്തുഹുന്നുള്ളതിൽ നിന്ന് ഒരു ലമീർ ഈ ജുംലയിൽ നിന്ന് ഒരു ലമീർ എന്തായി ഖതീബിലേക്ക് മടങ്ങിയിട്ടുണ്ട് യർഫഉ സൗത്തുഹു എന്നുള്ളതില് ഹൂന്നുള്ള ലമീർ സൗത്തുഹു എന്നുള്ളതില് ലമീർ എവിടേക്കാണ് മടങ്ങുന്നത് ഖതീബിലേക്കാണ് മടങ്ങുന്നത് അപ്പൊ ഈ ജുംല എന്താണ് ജുംല ഫീലിയാണ് യർഫഉ സൗത്തുഹു എന്നുള്ളതില് ജുംല ഫീലിയാണ് ഉള്ളത് ഫെയിലും പായലും ഉണ്ട് അത് മഹല്ല് റഫാണ് കാരണം എന്താണ് മഹല്ല് ജറാണ് അല്ലേ ഖതീബ് എന്നുള്ളത് ജറിന്റെ അവസരത്തിലല്ല ഉള്ളത് ഇല എന്നുള്ളതിന് ശേഷം ജറല്ലേ വരിക അപ്പൊ ഇല എന്നുള്ള ഹർഫു ജറ് അതുപോലെ ഖതീബ് എന്നുള്ളത് അതിന്റെ ജർ മജ്റൂർ അതുകൊണ്ട് തന്നെ യർഫഉ സൗത്തുഹു എന്നുള്ളത് ഫി മഹല്ലി ജറിൻ എന്നാണ് നമ്മൾ പറയേണ്ടത് അതൊരു ജുംലയാണ് ആ ജുംലന്റെ ഇറാബ് എന്തായിരിക്കണം അവിടെ മജ്റൂർ എന്നാണ് പറയേണ്ടത് ഫി മഹല്ലി ജറിൻ അപ്പൊ ഇവിടെ നമ്മൾക്ക് ഒരു ലമീർ അങ്ങോട്ട് മടങ്ങുന്നത് കണ്ടു എന്നുള്ളതാണ് ഒന്നാമത്തെ നിബന്ധന രണ്ടാമത്തെ നിബന്ധന അതിനോട് മുതാബക്കായിട്ട് വരണം മുതാബക്കായിട്ട് വരണം ആരോട് മുതാബക്കായിട്ട് വരണം ഈ മൻഊത്തിനോട് മുതാബക്കായി വരണം എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ അജബനി സദീഖുൻ അജബനി സദീഖുൻ ഇവിടെ എന്നെ അത്ഭുതപ്പെടുത്തി അഖ്ലാഖുഹു സദീഖ് സദീഖ് അത്ഭുതപ്പെടുത്തി
പക്ഷെ ഇവിടെ അഖ്ലാഖുഹു ഹസനത്തുൻ, ഇവിടെ അഖ്ലാഖുഹു ഹസനത്തുൻ എന്നുള്ളത് യർഫഉ സൗതുഹു എന്നുള്ള ജുംല ഫീലിയാണ്. പക്ഷെ ഇവിടെ അഖ്ലാഖുഹു ഹസനത്തുൻ എന്നുള്ളത് ജുംല ഇസ്മിയാണ്. ഈ ജുംല ഇസ്മിയയിലും തന്നെ ഒരു ലമീർ അഖ്ലാഖുഹു എന്നുള്ള അഖ്ലാഖില് ആ ലമീർ ഹു എന്നുള്ള ലമീർ സദീഖിലേക്ക് മടങ്ങുന്നുണ്ട്. അപ്പൊ ഇതാണ് പറഞ്ഞത്, ഒരു നഅത്ത് ജുംല ആയിട്ട് വന്നാൽ ആ ജുംലയിൽ നിർബന്ധമായ ഒരു ലമീർ ഉണ്ടായിരിക്കണം. ആ ലമീർ മൻഊത്തിലേക്ക് മടങ്ങുകയും വേണം. തന്നെയുമല്ല ഇഹ്റാബിന്റെ കാര്യത്തിൽ അവിടെ യോജിച്ചു വരികയും വേണം. അജബനി സദീഖുൻ എന്ന് പറയുന്നിടത്ത് സദീഖ് എന്നുള്ളത് അവിടെ എന്താണ് ഫായിലാണ്, ഫായിൽ ആയതുകൊണ്ട് റഫിന്റെ അവസരത്തിലാണ്. അപ്പൊ റഫിന്റെ അവസരത്തിൽ ആയതുകൊണ്ട് അഖ്ലാഖു ഹസനത്തു എന്നുള്ള ജുംലയും ഫി മഹല്ലി റഫിൻ എന്ന് നമ്മൾ പറയേണ്ടി വരും. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ അതിൽ ശ്രദ്ധിക്കാനുള്ളത്. എന്നാൽ അന്നയത്തു ഷിബ്ഹു ജുംല, എന്ത് ഷിബ്ഹു ജുംല എന്ന് പറഞ്ഞാൽ ഹുവ മാ തഅല്ലഫ മിൻ ലർഫിൻ ഔ ജാരിൻ വ മജ്റൂർ. ഒന്നുകിൽ അത് ലർഫിൽ നിന്നുണ്ടാവും, നമ്മൾ പറഞ്ഞു ഫൗക്കൽ മിമ്പരി എന്നൊക്കെ പറഞ്ഞില്ലേ, ഹുവ മാ തഅല്ലഫ മിൻ ലർഫിൻ, അതൊന്നുകിൽ ലർഫിൽ നിന്നുണ്ടാവുന്നതാണ്, ഔ ജാരിൻ വ മജ്റൂറിൻ, അല്ലെങ്കിൽ ജറ് ജറിന്റെ അർഫും മജ്റൂറും കൂടെ കൂട്ടി വരുന്നതാണ്. ഫിൽ കഫസി നമ്മൾ പഠിച്ചു, ഫിൽ കഫസി അല്ലേ, ഇഷ്തറൈതു ദായിറൻ ഫിൽ കഫസി നമ്മൾ പഠിച്ചു. അപ്പൊ ഇങ്ങനെയുള്ളതിന് നമുക്ക് നഅത്തു ഷിബ്ഹു ജുംല എന്ന് നമുക്ക് പറയാം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇസ്തമഅതു ഇലാ ഖതീബിൻ ഫൗക്കൽ മിമ്പരി, അതിന്റെ ഒരു ഉദാഹരണം നമ്മൾ പഠിച്ചതാണ്. ഫൗക്കൽ മിമ്പരി എന്നുള്ളത് ലർഫാണ് അല്ലെ. അതുപോലെ തന്നെ ഇഷ്തറൈതു ദായിറൻ ഫിൽ കഫസി, ഫി കഫസിൻ ഒരു കൂട്ടിലുള്ള എന്ന് പറയുന്നത് അവിടെ എന്താണ്, അത് ആർഫു ജറും മജ്റൂറും അല്ലേ, ജാറു മജ്റൂറാണ്. അപ്പൊ ഇവിടെ ഫൗക്കൽ മിമ്പരി എന്നുള്ളത് ഫി മഹല്ലി ജരിൻ എന്ന് പറയേണ്ടി വരും അല്ലെ. ഖതീബിന് അടിസ്ഥാനത്തിൽ തന്നെയല്ലേ വരുന്നത്, ഫി മഹല്ലി ജരിൻ എന്ന് പറയേണ്ടി വരും. ഇഷ്തറൈതു ദായിറൻ ഫി മഹല്ലി എന്താണ്, ദായിറൻ ഫി കഫസിൻ എന്നുള്ളത് എവിടെയായിരിക്കും, ഫി മഹല്ലി നസ്ബിന്റെ അവസരത്തിലാണ് അത് വരുന്നത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഷിബ്ഹു ജുംല എന്ന് പറയുന്നതും നമ്മളിവിടെ മനസ്സിലാക്കുകയുണ്ടായി. അന്നത്തു ഷിബ്ഹു ജുംല എന്നതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കിയത്. ഇനി പൊതുവായിട്ടുള്ള ഒരു നിയമം നമുക്ക് പറയാനുള്ളത് കായികത്തിൽ മുഹിമ, വളരെ നിർബന്ധമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളിവിടെ ജുംലകളെ കുറിച്ച് പ്രധാനമായിട്ട് പറഞ്ഞു, നയത്തിൽ ജുംല വരാം എന്ന് പറഞ്ഞു. നയത്തിന്റെ ജുംല വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നയത്ത് ജുംല ആയിട്ട് വന്നാൽ നമ്മളൊരു കാര്യം പ്രധാനമായിട്ട് മനസ്സിലാക്കണം, എന്താ ഇതാ കാനും നയത്ത് ജുംലത്തൻ, ജുംല ആയിട്ട് നയത്ത് വന്നാൽ ഔ ശുബഹ ജുംലത്തിൻ, അല്ലെങ്കിൽ ശുബഹ ജുംല വന്നാൽ മൻഊത്തുഹു നക്കിറത്തുൻ, അത് നക്കിറ ആയിരിക്കണം നിർബന്ധമാണ്. അതായത് മൻഊത്ത് നക്കിറയാണെങ്കിലാണ് എന്ത് വരുള്ളൂ, ഇതിന്റെ ജുംല നഅത്തായിട്ട് വരുള്ളൂ. അതല്ലെങ്കിൽ എന്താ കാര്യം, കാരണം ഒരു പൊതു നിയമമുണ്ട് അന്നൽ ജുമല വ അഷ്ബാഉൽ ജുമലി, ജുംലകളും ശുബ്ഹു ജുംലകളും ബഅദ നക്കിറാതി, നക്കിറയായ മൻഊത്തിന് ശേഷമുള്ളതിനെയാണ്, നക്കിറയായ കലിമത്തിന് ശേഷം വരുന്ന ജുംലകളും ശുബ്ഹു ജുംലകളുമാണ് സിഫത്തുകൾ, അതാണ് മൻഊത്തുകൾ നഅത്തുകളായിട്ട് വരുക സിഫാത്തുൻ. അപ്പോ അല്ലെ അന്നൽ ജുമല വ അഷ്ബാഹൽ ജുമലി ബഅദ നക്കിറാതി സിഫാത്തുൻ വ ബഅദൽ മഅരിഫി അഹ്വാലുൻ. നമ്മൾ ഹാല് പഠിച്ചിട്ടുണ്ടാവും, ഹാല് അത് നസ്ബിന്റെ അവസരത്തിൽ നസ്ബ് വരുന്ന ഒരു സാധനമാണല്ലോ ഹാല്. അപ്പോ ഇവിടെ നമുക്ക് മൻഊത്തിനെ നോക്കിയിട്ട് അല്ലെ, അവിടെയുള്ള മൻഊത്ത് അത് ജുംല ഒരു നഅത്ത് ജുംലയായി വന്നു, ആ ജുംലന്റെ തൊട്ട് മുമ്പുള്ള മൻഊത്ത് മഅരിഫയാണെങ്കിൽ, അലിഫ്ലാമുള്ളതാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പേര് പോലെയുള്ള മഅരിഫയായിട്ട് വന്നതാണെങ്കിൽ അതിന് ശേഷമുള്ളതിന് ഈ നഅത്തിന്റെ ജുംലയെ നമ്മൾ എന്താ പറയാം, അത് ഹാല് എന്നാണ് പറയേണ്ടത്, അതിനെ സിഫത്ത് എന്ന് പറയില്ല, അതിനെ സിഫത്ത് എന്ന് പറയില്ല. നേരെ മറിച്ച് അവിടെ പിന്നെ എന്താണ് അത് നെക്കിറയാണെങ്കിൽ, ആ മൻഊത്ത് നെക്കിറയാണെങ്കിൽ ആ ജുംലയെ നമുക്ക് സിഫത്ത് എന്നും പറയാം. കൂടെ ഒരു ഉദാഹരണം കാണാം, അജബനി അർ റജുലു, അജബനി അർ റജുലു എന്നെ അത്ഭുതപ്പെടുത്തിയ അർ റജുലു ഒരു പുരുഷൻ അല്ലേ, ആ പുരുഷൻ എന്നാണ് അർ റജുലു, ഇവിടെ മഅരിഫയാണ്, അലിഫ്ലാം ഉണ്ട്, അർ റജുലു ആ പുരുഷൻ എന്നെ അത്ഭുതപ്പെടുത്തി. എന്നിട്ട് വരുന്ന സെന്റൻസ് യഖൂലു സിദ്ഖ, അദ്ദേഹം സത്യമാണ് പറയുന്നത്, സത്യം പറയുന്ന ആ പുരുഷൻ എന്നെ അത്ഭുതപ്പെടുത്തി. ഇവിടെ യഖൂലു സിദ്ഖ എന്ന് പറയുന്നത് ഇവിടെ ഹാലാണ്, അത് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റും. ജുംലത്തുൽ ഫീലിയ ഹാലാണ്. എന്താ ഹാല എന്ന് പറയാൻ കാരണം, അർ റജുലു എന്നത് ഇവിടുത്തെ, ഇവിടെ റജുലു എന്നുള്ളത് അർ റജുലു എന്നുള്ളത് മഅരിഫയാണ്, നക്കിറ അല്ല, അതുകൊണ്ട് നക്കിറ അല്ലാത്തതുകൊണ്ട് നമുക്കതിനെ ജുംലത്തിൻ ഫെയിലി ആയിട്ട് അവിടെ വന്ന്, പക്ഷെ അത് ഹാലായിട്ടാണ് നമുക്ക് പരിഗണിക്കുക, അതിനെ നഹത്തായിട്ട് പരിഗണിക്കാൻ പറ്റില്ല എന്നർത്ഥം. എന്നാൽ തിരിച്ചു വേറെ ഒന്ന്, അജബനി റജുലു എന്നെ ഒരു പുരുഷൻ അത്ഭുതപ്പെടുത്തി, യഖൂലു സിദ്ഖ അദ്ദേഹം സത്യം പറയുന്നു,
സത്യം പറയുന്ന ഒരു പുരുഷനെ തന്നെ അത്ഭുതപ്പെടുത്തി. പക്ഷെ ഇവിടെ റജുലു എന്നുള്ളത് നെക്കിറയാണ്, മാരിഫല്ല. അപ്പൊ നെക്കിറയായിട്ട് മാരിഫ് വന്നു, അതുകൊണ്ട് തന്നെ ജുംല ഫീലി തന്നെയാണ്. പക്ഷെ അതിനകത്താണ് യക്കൂലു അസിദിക്ക, യക്കൂലു എന്നുള്ളതിൽ എന്തുണ്ട്, ഒരു ലമീർ മടങ്ങുണ്ട് അല്ലെ. യക്കൂലു എന്നതിൽ ഉള്ളിൽ ഒരു ലമീർ ഇല്ലേ, യക്കൂലു ഹുവാന്നാണല്ലോ അതിന്റെ ഉള്ളിലുള്ള ലമീർ. ആ ഹുവാന്നുള്ള ലമീർ റജുലിലേക്ക് മടങ്ങുന്നുണ്ട്. നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞ ഒരു കാര്യം എന്താ, ജുംല ആയിരിക്കുമ്പോ ജുംലയിൽ നിന്നൊരു ലമീർ മന്നൂത്തിലേക്ക് മടങ്ങേണ്ടതുണ്ട്. ഈ മടങ്ങുന്ന ലമീർ ഇവിടെ യക്കൂലു എന്നാണ്. ഇവിടെ റജുലുൻ യക്കൂലു സിദുക്ക എന്നത് ഇവിടെ ജുംല ഫീലിയാണ്. ആ യക്കൂലു സിദുക്ക എന്നുള്ള ജുംല നേത്താണ്, അത് ഹാലല്ല എന്നർത്ഥം. ഇപ്പൊ അടുത്തൊരു ഉദാഹരണം നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. വേറെ ഉദാഹരണം, അബ്സർത്തു തായറ ഫൗക ശജറത്തി, അബ്സർത്തു തായറ ഫൗക ശജറത്തി, മരത്തിന് മുകളിൽ ഞാൻ ആ പക്ഷിയെ കണ്ടു. അ തായറ ഇവിടെ മാരിഫയാണ്, അതുകൊണ്ട് ശേഷം വരുന്നത് ശിബ്ഹി ജുംലയാണ്. പക്ഷെ അത് ഹാലാണ്. എന്താ ഹാലാന്ന് പറയാൻ കാരണം, അത്തായറ എന്നുള്ളത് ഇവിടെ മാരിഫ ആയതുകൊണ്ട് അത് ഹാലാണ്, അതിനെ നേരത്തായിട്ട് പരിഗണിക്കാൻ പറ്റില്ല. പിന്നെ വേറൊന്ന്, അബ്സർത്തു തായറൻ ഫൗക ശജറത്തി, അബ്സർത്തു ഞാൻ കണ്ടു, തായറൻ ഒരു പക്ഷിയെ ഞാൻ കണ്ടു, ഫൗക ശജറത്തി മരത്തിന് മുകളിൽ ഞാൻ കണ്ടു. അപ്പൊ ഇവിടുത്തെ ഫൗക ശജറ ശിബ്ഹി ജുംലയാണ്, അത് പക്ഷേ സിഫത്താണ് അല്ലെങ്കിൽ നേരത്താണ്. കാരണം അബ്സർത്തു തായറൻ തായറം എന്നുള്ളത് അവിടെ നെക്കിര ആയതുകൊണ്ട് ശേഷം വരുന്ന ജുംല നയത്താണ്. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴാണ് അത് നയത്തും എപ്പോഴാണ് അത് ഹാലും ആവുക. ജുംലകൾ തന്നെ നയത്തായിട്ടും വരാം ഹാലായിട്ടും വരാം. നെക്കിരക്ക് ശേഷമാണെങ്കിൽ നയത്തുകള് നയത്തന്നെയാണ്, ജുംലകള് നയത്താണ്. എന്നാൽ മാരിഫയ്ക്ക് ശേഷം വരുന്ന ജുംലകളാണെങ്കിൽ ആ മാരിഫയ്ക്ക് ശേഷം വരുന്ന ജുംലകൾ എപ്പോഴും ഹാലിന്റെ അവസരത്തിലാണ് നമ്മൾ പറയേണ്ടത്. ഹാലാകുമ്പോൾ ഫി മഹല്ലി നെസ്ബിൻ എന്നാണ് നമ്മൾ പറയേണ്ടത് എന്നർത്ഥം. കഴിഞ്ഞ സ്ലൈഡുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ആ ഉദാഹരണങ്ങളെ നമ്മളിവിടെ ഒന്നുകൂടെ പുസ്തകത്തിൽ പറഞ്ഞ പ്രകാരം അനലൈസ് ചെയ്യാണ് ചെയ്യുന്നത്. അത് നമുക്ക് പെട്ടെന്ന് ചെയ്തു പോകാവുന്നുള്ളൂ. ഫാസ താലിബുൽ മുജിത്തു, ഫാസ താലിബുൽ മുജിത്തു, ഇവിടെ അൽ താലിബ് എന്നുള്ളത് മൻഊത്താണ്, അൽ മുജിത്തു എന്നുള്ളതാണ് നഅത്ത്. അതിന്റെ നഅത്തിന്റെ നഅവ് എന്ന് പറയുന്നത് മുഫ്റദാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നഅത്ത് ഹഖീഖിയാണ്, കാരണം താലിബിനെ കുറിച്ച് തന്നെയാണ് ആ മുജിദ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഫായിലും മർഫുവാണ്, ബില്ലൊമ്മത്തില് ഫായിലാണ്. കാരണം എന്താ, ഫാസ എന്നുള്ളതിന്റെ ഫായിലാണ്, അതിന് താലിബിന് മർഫുവായതുകൊണ്ട് മുജിദ് എന്നുള്ളതിന് മർഫുവായിട്ട് വന്നു എന്നുള്ളതാണ്. ദെൻ അടുത്തൊരു ഉദാഹരണത്തിൽ കാണാം, ഫാസത്തി താലിബത്തുൽ മുജിദ്ദു, ഇവിടെയും മുഫ്റദാണ്, നഅത്ത് ഹഖീഖിയാണ്. താലിബത്തിന് ഫായിൽ മുർഫ്, അത് താലിബത്ത് എന്നുള്ളത് അതിന്റെ മുഹന്നസ് ആയതുകൊണ്ട് ഇത് മുഹന്നസ് ആയിട്ടുണ്ട്. അതുപോലെ ഫായലായതുകൊണ്ട് മർഫുവായിട്ടുണ്ട്. ഫായലും മർഫുവൻ ബില്ലൊമ്മത്തി എന്ന് നമുക്ക് പറയാൻ പറ്റും. അടുത്തൊരു ഉദാഹരണത്തിൽ നമുക്ക് കാണാൻ പറ്റും, ഫാസ താലിബാനി അൽ മുജിദ്ദാനി, താലിബാനി അൽ മുജിദ്ദാനി, താലിബാനി ഇവിടെ മുസന്ന ആയതുകൊണ്ട് അൽ മുജിദ്ദാനി മുസന്ന ആയിട്ടുണ്ട്. മുഫ്രദ് മുഫ്രദ് തന്നെയാണ്, മുഫ്രദാണ്. കാരണം മുജിദ്ദാനി എന്നുള്ള ഒരു ജുംല അല്ല, ഒരു കലിമത്ത് മാത്രമാണ്, അതുകൊണ്ട് മുഫ്രദ് നമുക്ക് പറയാം. നേരത്തെ ഹക്കീക്കി തന്നെയാണ്, അത് ഫായൽ മർഫുൻ ബിൽ അൽഫില്, നമ്മൾ തസ്മിയന്റെ ഇറാ പഠിച്ചിട്ടുണ്ട്, അലിഫോണ്ട് റഫും യാ കൊണ്ട് നെസ്ബും ചെറുവാണ്. ഇവിടെ റഫാണ്, കാരണം ഫാസ എന്നുള്ളതിന്റെ ഫായലാണ് താലിബാനി. അതുകൊണ്ട് മുജിദ്ദാനി എന്നുള്ളത് ഫായലിന്റെ ഇറാബ് ആയിട്ട് തന്നെ, മർഫു ആയിട്ട് തന്നെ വരണം, താലിബാനി എന്നുള്ളതിന് അനുസരിച്ച് തന്നെ വരേണ്ടതുണ്ട് എന്നർത്ഥം. ദെൻ ഫാസ തുല്ലാബു അൽ മുജിദ്ദുന, ഫാസ തുല്ലാബു അൽ മുജിദ്ദുന, തുല്ലാബ് ജമ്മാണ്, അതുകൊണ്ട് മുജിദ്ദുന ജമ്മായി വന്നു. മുഫ്രദ് നഅത്ത് ഹഖീഖിയാണ്. ഫായൽ മർഫൂൻ ബിൽ വാവി, മുജിദ്ദുന എന്നുള്ള മുദക്കർ സാലിം, മുദക്കർ സാലിം ആയതുകൊണ്ട് വാവ് കൊണ്ട് റഫ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് മുജിദ്ദുന എന്നുള്ളത് വാവ് കൊണ്ട് റഫ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു ഉദാഹരണത്തിൽ നമ്മൾ പഠിക്കാനുള്ളത്, ഫാസത്ത് താലിബാത്തു അൽ മുജിദ്ദാത്തു, അല്ലെ, താലിബാത്ത് ജമ്മു മുഹന്ന സാലിമായതുകൊണ്ട് അൽ മുജിദ്ദാത്തു എന്നുള്ള ജമ്മു മുഹന്ന സാലിമായി. മുഫ്റദാണ്, നഅത്ത് ഹഖീഖിയാണ്. ഫായൽ മർഫൂൻ ബിൽ ലമ്മത്തി, അല്ലെ, ലമ്മത്ത് കൊണ്ട് റഫാണ്. ജമ്മു ദക്കർ സാലിമിന് കസ്രത്ത് കൊണ്ട് റഫ് നസ്ബും ജറും ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്തൊരു ഉദാഹരണത്തിൽ നമ്മൾ പറഞ്ഞത്, യുഹിബ്ബുൻ നാസു അർ റജുല അസ്സാദിക, യുഹിബ്ബുൻ നാസു അർ റജുല അർ റജുല അസ്സാദിക. റജുല എന്നുള്ളത് ഇവിടെ മാരിഫയാണ്, തന്നെല്ല മുഫ്റദാണ്, മുദക്കറാണ്, തന്നെല്ല മൻസൂബാണ്. അതുകൊണ്ട് അസ്സാദിക എന്നുള്ളത് മാരിഫയായിട്ട് വന്നു, മുഫ്റദായിട്ട് വന്നു, മുദക്കറായിട്ട് വന്നു, അതുപോലെ തന്നെ മൻസൂബുമായിട്ട് വന്നു. നാല് കാര്യങ്ങൾ നമ്മളവിടെ ശ്രദ്ധിച്ചു അല്ലേ. ഒന്ന് മുഫ്റദാണെന്ന് മനസ്സിലായി, റജുല് സാദിഖ് മുഫ്റദാണ്. അതുപോലെ മുദക്കറാണ് റജുല്, അതുകൊണ്ട് സാദിഖ് മുദക്കറാണ്. അതുപോലെ തന്നെ മാരിഫയാണ് റജുല്, അതുകൊണ്ട് സാദിഖ് മാരിഫയാണ്. അതുപോലെ തന്നെ മൻസൂഖാണ് റജുല്, അതുകൊണ്ട് സാദിഖ മൻസൂഖാണ്. അതുകൊണ്ട് മുഫ്റദ നഅത്ത് ഹഖീഖിയാണ്. മഫ്ഊൽ ബി മൻസൂബുൻ ബിൽ ഫത്ഹത്തി. അതുപോലെ അടുത്തൊരു ഉദാഹരണം, അസ്നൈത്തു അലാ റജുലിൻ മുഖ്ലിസിൻ, അലാ റജുലിൻ മുഖ്ലിസിൻ. ഇവിടെ
റജുൽ എന്നുള്ളത് മജ്റൂർ ആണ് മുദക്കർ ആണ് അത് തന്നെയല്ല അതുപോലെ തന്നെ നക്കിറയാണ് അതുപോലെ മുഫ്രദ് ആണ് ആ എല്ലാ പ്രത്യേകതകളും മുഖ്ലിസിനും കാണാം മുഖ്ലിസ് എന്നുള്ളത് മജ്റൂർ ആണ് മുഫ്രദ് ആണ് മുദക്കർ ആണ് അതുപോലെ തന്നെ അത് നക്കിറയുമാണ് മജ്റൂറും ബിൽ കസ്രത്തി കസ്രത്ത് കൊണ്ട് മജ്റൂർ ആക്കി നമുക്ക് അവിടെ കാണാൻ പറ്റും അപ്പോൾ അത് മുഫ്രദ് തന്നെയാണ് എന്നാൽ അടുത്തൊരു ഉദാഹരണത്തിൽ നമുക്ക് കാണാൻ പറ്റും ഹസ്നൈത് വലാവിച്ചിൽ മുഖ്ലിസ് നമ്മൾ കഴിഞ്ഞു ഇസ്തമഅത്തു ഇലാ ഖതീബിൻ യർഫഉ സൗതുഹു ഇസ്തമഅത്തു ഇലാ ഖതീബിൻ യർഫഉ സൗതുഹു അല്ലേ ഇവിടെ യർഫഉ സൗതുഹു എന്നുള്ളതാണ് അവിടുത്തെ നഅത്ത് അതുകൊണ്ട് അതിന്റെ മൻഊത്ത് എന്ന് പറയുന്നത് ഖതീബാണ് ഈ ഖതീബ് ഇവിടെ നഅത്ത് യർഫഉ സൗതുഹു എന്നുള്ളത് നഅത്ത് ആണ് പക്ഷേ നഅത്ത് ജുംല ഫീലിയാണ് യർഫഉ സൗതുഹു ജുംല ഫീലിയാണ് ഇത് നഅത്ത് ഹഖീഖി എന്നാണ് കാരണം യർഫഉ സൗതുഹു എന്നുള്ളത് വിശേഷണം പറയുന്ന ആരിനെ കുറിച്ച് തന്നെയാണ് ഖതീബിനെ കുറിച്ച് തന്നെയാണ് വിശേഷണം പറയുന്നത് എന്നുള്ളത് കൊണ്ട് അത് നഅത്ത് ഹഖീഖിയാണ് ഈ മഹല്ലി ജറാണ് കാരണം മജ്റൂറും ബിആർപി ജറു അല്ലെ ഇല എന്നുള്ളത് കൊണ്ട് ഖതീബും മജ്റൂർ ആയതുകൊണ്ട് യർഫഉ സൗതുഹു എന്നുള്ള ആ ജുംല ഫി മഹല്ലി ജറു എന്നാണ് നമ്മൾ പറയേണ്ടത് ഫി മഹല്ലി ജറിൻ എന്ന് പറയണം ഫിൽ മദാരിസ് മുഅല്ലിമൂന യുറബ്ബൂന അന്നശ്അ എന്നുള്ളിടത്തും എന്ന് നമ്മൾ പറഞ്ഞതാണ് ഉദാഹരണങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചു യുറബ്ബൂന അന്നശ്അ എന്നുള്ള ജുംല ഫീലിയാണ് ഇവിടുത്തെ നഅത്ത് മുഅല്ലിമൂന എന്നുള്ളതിനെ കുറിച്ച് തന്നെയാണ് അവിടുത്തെ പറയുന്നത് ഹും എന്നുള്ള ഒരു ലമീർ അവിടുന്ന് യർബൂന എന്നുള്ളതിൽ ഉള്ള ഒരു ലമീർ മുഅല്ലിമൂന എന്നതിലേക്ക് മടങ്ങുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ അത് മനസ്സിലാക്കുക മുഅല്ലിമൂന എന്നുള്ള എന്നതിലേക്ക് ലമീർ അവിടെ മടങ്ങുന്നുണ്ട് ജുംല ഫീലിയാണ് അതുകൊണ്ട് നഅത്ത് ഹഖീഖി തന്നെയാണ് കാരണം മുഅല്ലിമൂന എന്നവരെ കുറിച്ച് തന്നെയാണ് അത് വിശേഷണം പറയുന്നത് ഫി മഹല്ലി റഫാണ് മുഖത്തതാണ് ഫി മദാരിസ് മുഅല്ലിമൂന അല്ലെ മുഖത്തത് മോഹറാണ് മുഅല്ലിമൂന എന്നുള്ളത് അതുകൊണ്ട് അത് ഖബർ എന്താണ് എന്തായിട്ട് വരും അത് മുബത്തതാണ് അതുകൊണ്ട് മർഫു ആയിട്ടാണ് അതുകൊണ്ട് ഫി മഹല്ലി റഫിൻ എന്നാണ് യർബൂന നഷ്അ എന്നുള്ള ജുംല ഫി മഹല്ലി റഫിൻ എന്നാണ് നമ്മൾ പറയേണ്ടത് വേറൊരു ഉദാഹരണം ആജബ്നി സദീഖുൻ അഖ്ലാഖുഹു ഹസനത്തുൻ ആജബ്നി സദീഖുൻ എന്റെ സുഹൃത്തിനെ ഞാൻ കണ്ടു അഖ്ലാഖു ഹസനത്തുൻ അവന്റെ സ്വഭാവം നല്ലതാണ് അപ്പൊ സദീഖിനെ കുറിച്ചാണ് പറഞ്ഞത് പക്ഷെ ഹസനത്തുൻ എന്നുള്ള ലമീ ആ നയത്തെ നമ്മൾ അഖ്ലാഖിനെ കൊടുത്തതുകൊണ്ട് ജുംലയാണ് അതുകൊണ്ട് തന്നെ ഈ നയത്തിന് നമ്മൾ സബബി എന്ന് പറയും നേരത്തെ ഹക്കീക്ക് എന്ന് പറയില്ല കാരണം സദീഖ് എന്നാണ് ഇവിടുത്തെ മൻഊത്ത് ആ മൻഊത്തിന്റെ വിശേഷണം അല്ല ഇവിടെ ഹസനത്ത് അഖ്ലാഖിന്റെ വിശേഷണമാണ് ഹസനത്ത് അതുകൊണ്ട് നമ്മൾ ഇതിന് എന്ത് പറയുന്നു നേരത്തെ സബബി എന്നാണ് പറയാ ഈ മഹല്ലി റഫാണ് കാരണം അജബനി എന്നുള്ളതിന്റെ മഫൂല് കഴിഞ്ഞിട്ട് ഫായിലാണ് എന്ത് സദീഖ് എന്നുള്ളത് കൊണ്ട് ഫീല് ഈ അഖ്ലാഖ് ഹസനത്തു എന്നുള്ള ജുംല ഈ മഹല്ലി റഫിൻ എന്നാണ് പറയാം ജുംല ഇസ്മിയാണ് അല്ലെ അഖ്ലാഖുഹു ഈ ജുംല ഇസ്മിയൊക്കെ ആവുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക അത് അപ്പോഴും നഅത്ത് സബബി ആയിട്ടാണ് വരിക നഅത്ത് സബബി ആയിട്ടാണ് അവിടെ വരുന്നത് ഇനി അടുത്തൊരു ഉദാഹരണം പറഞ്ഞാല് തനസ്സഅത്തു ഫി ഹദീഖത്തിൻ ലിലാലുഹ വാരികത്തുൻ നല്ല ഇലതൂർന്ന നീലയുള്ള ഒരു ഗാർഡനിൽ ഞാൻ ആനന്ദിച്ചു എന്നുള്ള പറഞ്ഞെടുത്ത് ജുംല ഇസ്മിയാണുള്ളത് ലിലാലുഹ എന്നുള്ള ലമീർ അങ്ങോട്ടും മടങ്ങേണ്ട ഹദീഖത്തിലേക്ക് മടങ്ങുന്നുണ്ട് അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ ഫി മഹല്ലി ജറാണ് ഹർഫ് ജർ അവിടെ വന്നിട്ടുണ്ട് ഫി എന്നുള്ളത് കൊണ്ട് അതുകൊണ്ട് ലിലാലുഹ വാരികത്തു എന്നുള്ള സെന്റൻസിന് നമുക്ക് എന്ത് പറയാം ഫി മഹല്ലി ജെറിൻ എന്നാണ് പറയേണ്ടത് ഇത് ജുംല ഇസ്മിയാണ് അതുകൊണ്ട് തന്നെ തന്നെയല്ല ഇവിടെ ഹദീഖത്തിനെ കുറിച്ചല്ല വിശേഷണം പറഞ്ഞത് പകരം വാരികത്തു എന്നുള്ള വിശേഷണം പറഞ്ഞത് ലിലാലിനെ കുറിച്ചാണ് പറഞ്ഞത് എന്നുള്ളത് കൊണ്ട് അതിവിടെ നഅത്ത് സബബിയാണ് ഹഖീഖി അല്ല എന്നർത്ഥം ഖറഅത്തു ഖസീദത്തിൻ ഖയാലുഹ റായിഉൻ അല്ലെ ഖറഅത്തു ഖസീദത്തിൻ ഞാനൊരു കവിത വായിച്ചു ഖയാലുഹ ആ കവിത അല്ല റായിഉത്ത് പകരം അതിന്റെ ഖയാല് റായിയാണ് എന്ന് പറയുമ്പോൾ ഇവിടെ ഖസീദയാണ് മൻഊത്ത് പക്ഷെ വിശേഷണം പറയുന്നത് ഖയാലിനെ കുറിച്ചായതുകൊണ്ട് ഇവിടെ ജുംല ഇസ്മിയാണ് നഅത്ത് സബബിയുമാണ് ഫി മഹല്ലി നസ്ബാണ് ഖറഅത്തു ഖസീദത്തൻ അല്ലെ ഫി മഹല്ലി നസ്ബാണ് ഖറഅത്തു ഞാൻ വായിച്ചു ഖസീദത്തൻ അവിടെ മഫ്ഉൽ ബിഹി ആയതുകൊണ്ട് ഫി മഹല്ലി നസ്ബ് എന്ന് നമുക്ക് പറയാൻ പറ്റും പിന്നെ അടുത്തൊരു ഉദാഹരണം പറഞ്ഞ ഇസ്തമഅത്തു ഇലാ ഖതീബിൻ ഫൗഖൽ മിൻബരി നമ്മളിവിടെ നേരത്തെ ഉദാഹരണത്തിൽ പറഞ്ഞ തന്നെയാണ് ഇവിടെ ലർഫാണ് വന്നിട്ടുള്ളത് ഷിബു ജുംലയാണ് ലർഫാണ് നഅത്ത് ഹഖീഖിയാണ് കാരണം ഖതീബിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത് ഖതീബാണ് അവിടെ മുകളിൽ നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് നഅത്ത് ഹഖീഖി ആയിട്ട് വരാം പിന്നെ ഉള്ളത് റായത്തു ജുന്തിയൻ അമാമൽ മൗക്കേ ഇവിടെ ഷിബു ജുംലയാണ് ലർഫാണ് ഇവിടെ വന്നിട്ടുള്ളത് ലർഫ് സമാനാണ് നഅത്ത് ഹഖീഖിയാണ് റായത്തു ജുന്തിയൻ അമാമൽ മൗക്കേ എന്നുള്ളത് പറഞ്ഞുകൊടുത്തത് പിന്നെ അതുപോലെ തന്നെ ഇൽതഖൈതു ബിസമീൽ മിൻ ആസിൽ അസ്ദിഖായി മിൻ ആസി എന്നുള്ളതാണ് ഇവിടുത്തെ നഅത്തായിട്ട് വന്നിട്ടുള്ളത് അത് ഷിബു ജുംലയാണ് ജാറു മജ്റൂറാണ് അത് നഅത്ത് ഹഖീഖി തന്നെയാണ് ജമീലിനെ കുറിച്ച് തന്നെയാണ് അത് പറയുന്നത് മിൻ ആസിൽ അസ്ദിഖായി എന്ന് പറയുന്നത് മിൻ ആസി എന്നുള്ള ജാറും മജ്റൂറുമായിട്ട് വന്ന ഒരു ഷിബു ജുംല ആയിട്ട് ഇവിടെ നഅത്ത് വന്നിട്ടുണ്ട് എന്നർത്ഥം
പിന്നെന്ന് പറഞ്ഞത് ഇഷ്തറ ഇത്രത്തു ആയിരം ഫീ ഖഫസിൻ കൂട്ടിലുള്ള ഒരു പക്ഷിയെ ഞാൻ മേടിച്ചു എന്നുള്ളതാണ്. അതൊരു ഷിബ് ജുംലയാണ്, കാരണം ജാർ മജ്റൂർ ഫീ എന്നുള്ളതും ഖഫസ് എന്നുള്ളതും വന്നിട്ടുണ്ട്. അതൊരു ഷിബ് ജുംലയാണ്. അതുകൊണ്ട് ജാർ മജ്റൂർ എന്ന് പറയാം നേരത്തെ ഹക്കീക്കി എന്നാണ് എന്ന് നമുക്ക് അതിനെ മനസ്സിലാക്കാൻ പറ്റും. ഇത്രയുമാണ് നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.